ആ നമുക്ക് പൊരി ഉണ്ടാക്കാം. അവിടുന്ന് മാറ്റി അവിടുന്ന് കയ്യൊക്കെ എടുക്കുന്ന നല്ല ഉച്ചാറായിട്ട് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഓലപ്പന്തിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ചെറിയൊരു കടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജേട്ടനും കൂടെ ഇന്ന് നോമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പിന്നെ ചച്ചിമോനിക്ക് തന്നെ പഴംപൊരി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തീ പിടിപ്പിക്കാൻ പോവുകയാണ്. രാജേട്ടൻ അത് ചെയ്യുന്നുണ്ട്. തീ പിടിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് പഴംപൊരിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇത് മൈദപ്പൊടിയാണ്, ഇത് ഗോതമ്പ് പൊടിയാണ്, ഇത് ആവശ്യത്തിന് ഉപ്പായിട്ടിരിക്കുന്നത്, ഇത് മഞ്ഞപ്പൊടിയാണ്. അപ്പൊ ഇത് നമുക്ക് പഴമാണ്. ഇത് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടി. ഇത് കോതമ്പത്തിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനാവശ്യമായിട്ട് കുറച്ച് മൈദ ചേർക്കുക. അതായത് ഇതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതല്ലാതെ വേറെ ഒരു ലേശം ഉപ്പും, ഇത് കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ മധുരമാണല്ലോ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് നമ്മൾ കലക്കി ഈ പഴം നമുക്ക് ചെത്തിയെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക, കുറച്ച് കട്ടി വന്നോട്ടെ. അത് ചെത്തിയെടുക്കുമ്പോഴേ കാരണം കുറച്ച് എത്തണം കേട്ടോ. അപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്, വേണ്ടോ? ഇത്ര കട്ടി വേണം, എന്നാലേ അപ്പോൾ നമുക്ക് ഇതല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പഴത്തിൻ്റെ പരിപാടിയാണ്. ഇതാ നമ്മൾ പഴം നമ്മൾ നടുമുറുക്കിയാണ്. വലിപ്പം വേണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് വീട്ടിലെ ആവശ്യത്തിന്. അതിൻ്റെ സൈസ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ട്. അടുത്ത പഴം ഇതിൽ കട്ടി കുറച്ചെടുക്കാം, എന്നാലും നമ്മളിപ്പോൾ വീട്ടിലേക്കുള്ളത് കൊണ്ടാണ് ചട്ടി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാനുള്ള പരിപാടി നോക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിക്കാൻ, ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിക്കാം നമുക്ക്. കുറച്ചുകൂടി എണ്ണ ആയിക്കോട്ടെ കേട്ടോ. പഴയിട്ടെടുക്കാം പറ്റേ, പഴയെടുക്കാം. അത് പറ്റേ ഒരു മിനിറ്റ് കേട്ടാ, എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ വെച്ചേണ്ട മുകളിൽ ഒരു പഴംപൊരി ഇട്ടെടുക്കാം. നമുക്ക് മറിച്ചിടാം. മറിച്ചിടാൻ കയ്യിലായിട്ട് വന്നേന്ന് പറയും. ഇതാ മറ്റാള് വരുന്നു. ഏ മറിച്ചിടാൻ വരുന്ന ആള് പെട്ടെന്നായിരിക്കുന്നു. അന്ന് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങോട്ടാ ചൂടായിട്ടില്ലേ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. ചോദ്യത്തിയെ, അത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇരിക്കുന്നത് രാജോട്ടിന് പണി വരണുള്ളൂ കേട്ടോ. മറിച്ചിടണം.
കൊടുത്തേ നമുക്ക് പഴംപൊരി തിന്നണ്ടേ ഏ ആ നല്ല മൂത്തോട്ടെ അല്ലേ അല്ലടാ ഇതല്ലേ ഇതൊക്കെയാണ് പഴംപൊരി ആയി തുടങ്ങി എടുക്കുകയാണ് അതെന്താ എടുത്തേ ഇന്നത്തെ നമ്മുടെ ഈ പഴംപൊരി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോ ചാച്ചുമോനെ ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോ പഴംപൊരി ആയിട്ട് ഇനിയിപ്പോ നോമ്പിന്റെ പരിപാടികളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. നാളെ പെരുന്നാളായിരിക്കാം, ചിലപ്പോ പെരുന്നാളായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി വേറെ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് നാളെ ഇന്നത്തെ പരിപാടി പഴംപൊരി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും റംസാൻ ആശംസകൾ. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ. ഓക്കേ.